ചതിച്ചു ഗായ്സ്, എന്നെ ചതിച്ചു ഗായ്സ്. ഒരക്ഷരം പോലും ഗരീനെ എതിർത്ത് പറയാത്ത എന്നെ ഗരീനെ ചതിച്ചു ഗായ്സ്. സ്വന്തം ഗരീനെ തന്നെ എന്നെ ചതിച്ചു ഗായ്സ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ വളരെ വിഷമത്തോടെയാണ് ഞാൻ ചെയ്യുന്നത്. നല്ല രീതിയിൽ എനിക്ക് വിഷമമുണ്ട് ഗൈസ്. ഇന്നത്തെ വീഡിയോ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടമുണ്ട്, കാരണം അത്രയും വിഷമത്തോടെയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ തന്നെ കാണാൻ ശ്രമിക്കുക. ഈ ഒരു അവസ്ഥ ഇനി ആർക്കും ഉണ്ടാവരുത് ഗൈസ്, കാരണം ഒരു യൂട്യൂബറിൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു തരാൻ പോകുന്നത്. സോ ഈ ഒരു വിഷമം എനിക്ക് മാറണമെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താലേ പറ്റത്തുള്ളൂ. സോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലിലേക്ക് എനേബിൾ ആക്കിയാൽ ഫ്യൂച്ചർ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? ഞാൻ കാര്യത്തിലേക്ക് കിടക്കാൻ കാര്യം വേറെ ഒന്നും അല്ല ഗൈസ്. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ഗെയിം കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നപ്പോഴാണ് സഡൻലി ഈ ഒരു ഇവന്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ലോഗൌട്ട് ചെയ്തിട്ട് ലോഗിൻ ചെയ്തപ്പോഴാണ് ഈ ഒരു ഇവന്റ് കാണുന്നത്. റൈഡർ സ്പിൻ എന്ന് പറഞ്ഞ ഈ ഇവന്റിന്റെ പേര്. ഇതിന്റെ ഗ്രാൻഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, നമ്മുടെ ഗ്രീൻ ക്രിമിനൽ ബണ്ടിൽ, ടോപ്പ് ക്രിമിനൽ ബണ്ടിലാണ് നമ്മളുടെ ഗ്രാൻഡ് പ്രൈസ്. അപ്പം നിങ്ങളിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും ഞാൻ എന്തുമാത്രം ഡയമണ്ട് ഈ ഒരു ബണ്ടിൽ എടുക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പം ഇനി നമ്മൾ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പം ഇങ്ങനെ ഈ ഒരു എന്താ പറയുക, ക്രിമിനൽ ബണ്ടിലുള്ള ഒരു ഇവന്റ് ഞാൻ ശ്രദ്ധയപ്പെട്ടപ്പോൾ തന്നെ എനിക്ക് ആദ്യമേ മനസ്സിലായ ഒരു സംഭവം, ഇതൊരു ഉടായിപ്പ് ഇവൻ്റ് ആണ്, അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ പൈസ വെട്ടിക്കാനുള്ള ഒരു പരിപാടിയാണെന്ന് എൻ്റെ മനസ്സിൽ ആരോ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും ഞാൻ ആദ്യ സമയത്തൊന്നും ആ ഒരു എന്താ പറയുക ഇവൻ്റ് കംപ്ലീറ്റ് ആക്കാനുള്ള ഒരു എന്താ പറയുക ഒരു എഫർട്ട് എടുത്തില്ല. എന്നിരുന്നാൽ പോലും എൻ്റെ ഗിൽഡിനകത്ത് വന്ന് നോക്കിയപ്പോൾ ഇതാണ് ചർച്ചാ വിഷയം. എല്ലാവരും പറയുന്നുണ്ട് എൻ്റെ മോനെ പോളി ഗ്രീൻ ക്രിമിനൽ ബണ്ടിൽ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രീതിയിലുള്ള സംസാരം കണ്ടപ്പം എൻ്റെ മനസ്സിലൊരു ആഗ്രഹം തോന്നി, അതൊരു റെയർ ബണ്ടിലായതുകൊണ്ടല്ലേ എല്ലാവരും എടുത്തിട്ട് ഇതിനെക്കുറിച്ച് ഇങ്ങനെ പൊക്കിയൊക്കെ സംസാരിക്കുന്ന. സോ അത് എടുക്കണമെന്ന് എൻ്റെ മനസ്സിലൊരു ആഗ്രഹം തോന്നി. എന്നാലും എൻ്റെ വേറൊരാളെൻ്റെ മനസ്സിരുന്ന് പറയണേ എടുക്കണ്ട, പൈസ വേസ്റ്റ് ആക്കണ്ട, പൈസ കളയണ്ട എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ തീരുമാനമെടുത്തു ഗൈസ്, എന്തായാലും ഈ ഒരു ബണ്ടിലെടുക്കാൻ അല്ലെങ്കിൽ ഈ ഒരു ഇവൻറ്റ് കംപ്ലീറ്റ് ആക്കാൻ പൈസയൊന്നും മുടക്കണ്ടെന്ന് തീരുമാനിച്ചിരുന്നപ്പോഴാണ് നമ്മളുടെ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ വരുന്നുണ്ട്, തുരുതുരാന്ന് വരുന്നുണ്ട്, 1500 1600 ഡയമണ്ട്, 2000 ഡയമണ്ട്, 3000 ഡയമണ്ടിനൊക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസ് വന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലായി ഒരു 2000 ഡയമണ്ട് അല്ലെങ്കിൽ ഒരു 1500 ഡയമണ്ടിനെ കിട്ടുന്നെങ്കിൽ ലാഭമല്ലേ, അല്ലെങ്കിൽ അത്രയും ഒരു ഇതിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു ലാഭമല്ലേ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ വേറൊരു സൈഡ് നോക്കിയപ്പോൾ ലക്ക് ബേസ് ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആണ്, കിട്ടിയില്ലെങ്കിൽ ഭയങ്കര രീതിയിലുള്ള വിഷമാവും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. എന്നാലും രണ്ടും കൽപ്പിച്ച് സാലറി പൈസയെന്ന് ഞാൻ 1500 രൂപ എടുത്ത് വിൻസ വഴി ടോപ്പ് അപ്പ് ചെയ്തു ഗൈസ്. അങ്ങനെ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു 2200 ഡയമണ്ട്. ഡയമണ്ട് അക്കൗണ്ടിലേക്ക് കണ്ടപ്പോൾ ഭയങ്കര രീതിയിലുള്ള സന്തോഷമായി ഗൈസ്. സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം, കാരണം 2300 ഡയമണ്ടാണ് എൻ്റെ അക്കൗണ്ടിലേക്ക് കിടക്കുന്നത്. ആ ഒരു ബണ്ടിൽ, അതായത് ആ ടോപ്പ് ക്രിമിനൽ ഗ്രീൻ ക്രിമിനൽ ബണ്ടിൽ എനിക്ക് തന്നെയെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അങ്ങോട്ട് ഇവൻ്റ് പേജ് എടുത്തോട്ട് സ്പിൻ ചെയ്യാൻ തുടങ്ങിയ ഒരു സ്പിൻ ചെയ്യക്കോണ് ഗൈസ്. 40 സ്പിന്ന്, അതായത് സ്പെഷ്യൽ സ്പിന്ന്, അതെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ്, നീ ആ സ്പെഷ്യൽ സ്പിന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പാണ് നിനക്ക് ആ ബണ്ടിൽ ഉറപ്പാണ്, കാരണം ഗ്രാൻഡ് പ്രൈസ് നിനക്ക് അടിക്കുമെന്ന് അവൻ നല്ല രീതിയിൽ എൻ്റെ അടുത്ത് പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ 40 സ്പിന്ന് പറവറാന്ന് ചെയ്തുകൊണ്ടിരുന്നു. പറവറാന്ന് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എക്സൈറ്റഡ് ആയിക്കൊണ്ടിരുന്നു, ഇപ്പം അടിക്കും ഇപ്പം അടിക്കും ഇപ്പം ഗ്രാൻഡ് പ്രൈസ് വിൻ ചെയ്തെന്ന ഡയലോഗ് ബോക്സൊക്കെ വരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നല്ല രീതിയിൽ എക്സൈറ്റഡ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്ന, അതായത് സ്പിൻ ചെയ്തുകൊണ്ടിരുന്നു. സ്പിൻ ചെയ്തുകൊണ്ടിരുന്നിട്ട് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ തന്നെ എൻ്റെ ഡയമണ്ട് നല്ല രീതിക്ക് തീർന്ന് 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 അവസാനം എനിക്ക് ഗരീനെ തന്നത് എന്താണെന്നറിയാമോ? കുറച്ച് ക്യൂബ് ഫ്രാഗ്മെൻറ്റും കുറച്ച് വെപ്പൺ റോയലെ വൗച്ചറും, പിന്നെ നമ്മളുടെ റോബോ എന്താ പറയുക ആ ക്രേറ്റും, റോബോ ക്രേറ്റ് ഉണ്ടല്ലോ, ആ ഒരു ക്രേറ്റുമാണ് കിട്ടിയത്. എന്നിരുന്നാലും എനിക്ക് നല്ല വർത്തിയായിട്ട് തോന്നി, കാരണം 2000 ഡയമണ്ടിനൊക്കെ ഇമാതിരി എന്താ പറയുക സംഭവങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഗരീനെ തന്നതെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ എനിക്ക് ലാസ്റ്റ് ഒരു സ്പിന്നിലുള്ള ഡയമണ്ട് മാത്രമേ ഉള്ളൂ. ആ ലാസ്റ്റ് ഒരു സ്പിന്ന് എനിക്ക് ക്രൂഷ്യലാണ്, കാരണം ആ ലാസ്റ്റ് ഒരു സ്പിന്നിൽ എനിക്ക് ആ ബണ്ടിൽ അടിച്ചു കഴിഞ്ഞാൽ ഞാനായിരിക്കും ലക്കിയസ്റ്റ് പേഴ്സൺ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ലാസ്റ്റ് ഒരു 40 ഡയമണ്ടിൽ അല്ലെങ്കിൽ ഒരു 80 ഡയമണ്ട് സംതിങ് ഉണ്ടായിരുന്നു ലാസ്റ്റത്തെ ഒരു സ്പിന്നിൽ എനിക്ക് അടിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഒന്നും നോക്കാതെ അങ്ങോട്ട് സ്പിൻ ചെയ്തു ഗൈസ്. അടിച്ചു ഗൈസ്, അടിച്ചു, ഒന്നും പറയാനില്ല, എനിക്ക് ക്യൂബ് ഫ്രാഗ്മെൻ്റ് അടിച്ചിരിക്കുന്നു ഗൈസ്. എൻ്റെ മോനെ ഓക്കെ. അപ്പം ഞാൻ സാലറി കിട്ടിയ പൈസ, അതായത് ഞാനൊരു ലാപ്ടോപ്പ് എടുക്കാൻ വേണ്ടി കൂട്ടി വെച്ചിരുന്ന പൈസയിൽ നിന്നാണ് ഗൈസ് ഞാൻ 1500 രൂപ എടുത്ത് ഈ ഒരു മണ്ടൻ വില കാണിച്ചത്. കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ എന്തെന്ന് വെച്ചാൽ കഴപ്പായിരുന്നു, കാരണം മര്യാദയ്ക്ക് വെച്ചോണ്ടിരിക്കേണ്ടതിന് പകരം ഓരോരുത്തരുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ട് ദൈവമേ എൻ്റെ പൈസ കൊണ്ട് കളഞ്ഞിന് ഞാൻ, എനിക്ക് ഇത്രയും വിഷമായിട്ടില്ല. കാരണം എന്നെ ആദ്യം ഒരു പ്രാവശ്യം ഗരീനെ ഊക്കിയത് നമ്മുടെ സോംബി സാമുറായിലാണ്, രണ്ടാമത്തെ പ്രാവശ്യം എനിക്കിപ്പോൾ ഇതിലും നല്ല രീതിയിലുള്ള അവലോസ് കൊണ്ട് തന്നിരിക്കുന്നു ഗൈസ് നമ്മളുടെ ഗരീൻ. നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുള്ള ഇഷ്ടം പോലെ ആൾക്കാർ കാണും, കാരണം എന്നെ കാട്ടി നല്ല രീതിയിൽ പൈസ പൊട്ടിച്ചിട്ട്
എന്നിട്ടും ഈ ഒരു ബണ്ടിൽ കിട്ടാത്ത ഇഷ്ടംപോലെ ആൾക്കാർ കാണും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൾക്കാർക്കും അവർ ലക്കിൻ്റെ അടിസ്ഥാനത്തിലല്ല, അവർ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇയാൾക്ക് ഈ ബണ്ടിൽ കൊടുക്കണം, എത്ര ഡയമണ്ടിന് കൊടുക്കണമെന്ന് ഗെയിനെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഡയമണ്ടിൻ്റെ ഇതെത്താതെ നമുക്ക് ഓരോ ഇവൻറ്റും കംപ്ലീറ്റ് ആക്കാനൊന്നും പറ്റത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബണ്ടിലിന് വേണ്ടി ഇപ്പോൾ മുടക്കിയ പൈസ ഉണ്ടായിരുന്നു എനിക്ക് ഫെയ്ഡഡ് വീലിലുള്ള ആ എന്തു പറയണം നമ്മളുടെ എക്സമേറ്റ് എടുക്കായിരുന്നു, പിന്നെ അല്ലാണ്ട് നമ്മളുടെ ഇപ്പോൾ വന്ന ആ ഫെയ്ഡഡ് വീൽ ബണ്ടിലും എനിക്ക് എടുക്കായിരുന്നു. ഞാൻ എന്തു പറയാം, ഗ്രീൻ ക്രിമിനൽ കണ്ടിട്ട് ആവേശത്തിലെടുത്ത് ചാടിയതാണ് ഗെയ്സ്. ഒരാവശ്യമില്ലായിരുന്നു, ഒരാവശ്യമില്ലായിരുന്നു. എൻ്റെ സാഹചര്യത്തിൽ വേറെ ഏതെങ്കിലും കൊച്ചു പിള്ളേരും ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ആത്മഹത്യ വരെ ചെയ്ത് കളയായിരുന്നു. കാരണം അമ്മാതിരി ഫീലിങ്സാണ് എനിക്ക് ആ സമയത്ത് ഉണ്ടായത്. വിഷമം എന്ന് പറഞ്ഞാൽ നല്ല രീതിക്കുള്ള വിഷമം ഉണ്ടായി. എന്നിരുന്നാലും ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ച ഗെയ്സ്. ഇനി ഇമാതിരി ഒരു ഇവൻ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഞാൻ എടുക്കാൻ പോകണില്ല. കാരണം എൻ്റെ കയ്യിൽ ഡയമണ്ട് കാര്യങ്ങൾ നല്ല രീതിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ. വേറൊന്നും കൊണ്ടല്ല, നമ്മളുടെ കയ്യിലിരിക്കുന്ന കാശ് കൊണ്ടൊരു സാധനം മേടിക്കുമ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. ഉപയോഗിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ നമുക്കത് കിട്ടാതെ നമ്മൾ ആ കാശ് പൊട്ടിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ എന്ത് പറയണം, ആ കാശ് കളഞ്ഞു പോയതിന് തുല്യമാണ്. കളഞ്ഞു പോയാൽ പോലും ഇങ്ങനത്തെ ഒരു വിഷമം ഉണ്ടാവില്ല, എന്നാലും നമ്മൾ അറിഞ്ഞു അറിവോടെ ഇങ്ങനെ പൈസ നഷ്ടമായി പോകും ഭയങ്കര വിഷമമാണ്. അപ്പോൾ എനിക്ക് ഇത്ര ചോദിക്കുള്ള വീട്ടിൽ ആരും അമ്മയും അച്ഛനും ഒന്നും അറിയാതെ പൈസയൊക്കെ എടുത്ത് ചിലവാക്കുന്ന പിള്ളേർക്കൊക്കെ എന്തുമാത്രം വിഷമം വരും. ഇവരൊക്കെ ആത്മഹത്യ ചെയ്തില്ലെങ്കിലേ അത്ഭുതം. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ലാപ്ടോപ്പ് മേടിക്കാനായിട്ട് എൻ്റെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ സെയിലാക്കാൻ വേണ്ടിയൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അക്കൗണ്ട് സെയിലാക്കാനൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ എക്സൈറ്റഡ് ആയി ലാപ്പിൻ്റെ ഷോറൂമിലൊക്കെ ചെന്ന് എല്ലാ രീതിയിലും അന്വേഷിച്ച് എല്ലാ കാര്യമൊക്കെ സെറ്റായപ്പോൾ അക്കൗണ്ട് സെയിലാക്കിയ ഫണ്ട് കൊണ്ട് ഒരു ലാപ്പ് ഫസ്റ്റ് ഇ എം ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചൊക്കെ ഇരുന്നപ്പോഴാണ് ആ ലാപ്പ് മേടിക്കാൻ വന്നവൻ നൈസായിട്ട് തേച്ച് കളഞ്ഞ് നൈസായിട്ട് അവൻ അങ്ങ് എസ്കേപ്പായി. മേടിക്കാമെന്നൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റാക്കി ഞാൻ ഫേസ്ബുക്കിനകത്ത് എല്ലാം ക്ലിയർ ചെയ്തിട്ട് ഫേസ്ബുക്ക് ഐ ഡി പാസ്വേഡൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അക്കൗണ്ടിൽ കാശ് വരുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ എൻ്റെ നൈസായിട്ട് തേച്ച് കേസ്. അപ്പോൾ അന്ന് എനിക്ക് ഒരു വാശിയായിരുന്നു, കാരണം എങ്ങനെയെങ്കിലും ഒരു ലാപ്പ് മേടിക്കണം. ലാപ്പ് പി സി എന്തായാലും ബിൽഡ് ചെയ്യാനുള്ളൊരു ഫണ്ട് കാര്യങ്ങളൊന്നുമില്ല, ഇ എം ഐക്ക് എന്ത് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഒരു ലാപ്പ് മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്താണ് ആ പൈസ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കിയ പൈസയിൽ നിന്നുള്ളൊരു, അതായത് അങ്ങനെ ഞാൻ കൂട്ടിവെച്ചിരുന്ന പൈസയാണ് ഇപ്പോൾ നഷ്ടമായത്. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ മാനസിക ഒരു പ്രയാസം വന്നു. മര്യാദയ്ക്ക് വെച്ചുകൊണ്ടിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല. സത്യം പറഞ്ഞത് ആരെയും കുറ്റമല്ല, ഇത് എൻ്റെ തന്നെ കുറ്റമാണ്. ഞാൻ എൻ്റെ കുറ്റം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്, നാളെ ഇതുപോലെ ആർക്കും ഒന്നും സംഭവിക്കരുതെന്നതാണ്. അപ്പോൾ ഈ ഗരീന എന്ന് പറയുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ഫ്രീഫയർ എന്നൊരു സംഭവത്തിനകത്ത് പൈസ പൊട്ടിക്കുമ്പോൾ നിങ്ങൾ നോക്കിയും കണ്ടുമൊക്കെ പൊട്ടിക്കുക. കാരണം ഇവന്മാർ ഏതൊക്കെ തരത്തിലാണ് എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് ആർക്കും പിടിയില്ല. സോ നമുക്കും ഒരു ഫെയ്ഡഡ് വീൽ ഇപ്പോൾ കംപ്ലീറ്റ് ആക്കാൻ ഇത്ര ഡയമണ്ട് നമുക്ക് വേണ്ടി വരും എന്നൊക്കെ ഉള്ളൊരു ഇതാണെങ്കിൽ നമുക്ക് അത്രയും ഡയമണ്ട് ടോപ്പപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബണ്ടിൽ അല്ലെങ്കിൽ ആ ഒരു സംഭവം നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ആരും ഇങ്ങനത്തുള്ള ഇവൻസിന് പൈസ മുടക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. സംഭവം ഇപ്പോൾ സാധനം കോളനിയാണ്, എല്ലാവരും ഇപ്പോൾ എടുത്തിട്ടുണ്ട്. മിക്ക ആൾക്കാരും ഇപ്പം എവിടെ നോക്കിയാലും പച്ച ക്രിമിനലാണ്, എന്തായാലും അത് കോളനിയായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ആശ്വസിക്കാം, കിട്ടാത്തവർക്ക് ഇങ്ങനെ പറഞ്ഞ് ആശ്വസിക്കാം, കിട്ടിയവർക്ക് ഇനി അത് കോളനി വൽക്കരിച്ചാൽ കിട്ടിയ ആൾക്കാർ പണ്ട് തൊട്ടേ ഉള്ള ആൾക്കാർക്ക് ഭയങ്കര രീതിയിലുള്ള വിഷം വരും. കാരണം അവർ നല്ല രീതിയിൽ റയറായിട്ട് കൊണ്ടുവരുന്ന സാധനം ഇപ്പോൾ കോളനി പോലെ ആയതിൽ നല്ല വിഷമം വരും. എന്നിരുന്നാലും കിട്ടാത്തവർക്ക് ഇങ്ങനെ ആശ്വസിക്കാം, സംഭവം കോളനിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, നിങ്ങളുടെ കയ്യിൽ നല്ല രീതിക്കുള്ള ഡയമണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സംഭവത്തിനൊക്കെ ഇറങ്ങി പോകുക, ഇല്ലെങ്കിൽ എൻ്റെ അവസ്ഥ പോലെ ആയിപ്പോവും. ഇത് ഞാനൊരു ഇമോഷൻ്റെ പുറത്ത് ചെയ്യുന്ന വീഡിയോ ആണ്, നല്ല രീതിയിൽ വിഷമം വന്നിട്ട് സത്യം പറഞ്ഞ വിഷമം വന്നിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. സോ ആരും കുറ്റം പറയണമെന്നും കമൻറ്റ് ബോക്സിൽ പറഞ്ഞോന്നില്ല, ഞാൻ ആൾറെഡി പറയുന്നുണ്ട്. എനിക്ക് പറ്റിയ മണ്ടത്തനമാണ് ഗൈസ്. ഞാൻ ഒരു സംഭവം നടക്കില്ല എന്നറിഞ്ഞുകൊണ്ട് ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചപ്പോൾ എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നത്. സോ ഇത് ആർക്കും ഉണ്ടാവരുതെന്നൊരു ചിന്തയിലാണ് ഞാൻ ചെയ്യുന്നത്. സോ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റിൽ കാണുന്നവരെ തൽക്കാലം ഇവിടെ വാങ്ങുന്നു. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ലവ് യു ആൾ, ടേക്ക് കെയർ, ബൈ ബൈ. Come on, pull up with my shake, hey, whip on ice. Got myself a couple chips, hey, move so fast. I'ma hit you with the stick, I'ma make a couple racks. And you steady hit them licks, hey, no, he's up.